പ്രഭാത കാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12:38 വാക്യം. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകാൻ ഇടവന്നു. കർത്താവ് പലയിടത്തും പല അത്ഭുതങ്ങളും ചെയ്തിട്ടു, അനേകരും വിശ്വസിച്ചില്ല. പ്രകൃതിക്ക് അതീതമായ അത്ഭുതങ്ങൾ, മിറക്കിൾസ് കർത്താവിന്റെ വചനത്തിൽ കൂടിയും പ്രവൃത്തിയിൽ കൂടിയും വെളിപ്പെട്ടിട്ടും പലരും കർത്താവിനെ വിശ്വസിച്ചില്ല. ആ നൂറ്റാണ്ടിലും കർത്താവിനെ തന്റെ പ്രവൃത്തി കണ്ടിട്ട് വിശ്വസിക്കാത്ത അനേകർ ഉണ്ടായിരുന്നു, മനം തിരിയാത്ത അനേകരുണ്ടായിരുന്നു. ഇതിന് തൊട്ടുമുമ്പുള്ള വാക്യത്തിൽ പറയുന്നു, ഇത് പറഞ്ഞിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറിഞ്ഞു. അവർ കാണുകെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. ഇന്നും സംഭവിക്കുന്ന ഇതാണ്. എവിടെ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കുന്ന അനേകരെ നമുക്ക് കാണാം. നിങ്ങൾ പറയുന്ന യേശുവിന് ജീവനുണ്ടോ എന്ന് ചോദിക്കുന്ന അനേകരെ കാണാം. മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ സർവശക്തനായ യേശുവാണ് ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും പോകുന്നത് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. കർത്താവായ യേശു ക്രിസ്തു താൻ ഭൂമി ചെയ്ത അടയാളങ്ങളെ കണ്ടിട്ട് പലരും വിശ്വസിച്ചില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന് ദൈവമക്കളിലും പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നിച്ച് ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രാർത്ഥനയിൽ കൂടി അനേകം മറുപടി ലഭിക്കുമ്പോഴും ചിലർ മാറി നിന്ന് പരിഹസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യുന്ന അനുഭവം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. ഒരു കാര്യം കർത്താവ് ഇന്ന് രാവിലെ നമ്മെ ഓർപ്പിക്കുകയാണ്, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, അഴുക്കാവുന്നവർ ഇനി അഴുക്കാകട്ടെ, വിശ്വസിക്കാത്തവർ ഇനി വിശ്വസിക്കണ്ട. പക്ഷേ ജീവനുള്ള സർവശക്തനായ ദൈവം യേശു ക്രിസ്തു മാത്രമാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നിങ്ങളുടെ ആത്മീയ വളർച്ചയിൽ ദൈവം നിങ്ങളെ കരം പിടിച്ച് നടത്തും. ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അത്ഭുതം ചെയ്യുന്ന നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ഇതൊരു പ്രവചന നിവൃത്തിയാണ്. യേശു അനേക അടയാളങ്ങളെ ചെയ്തിട്ടും വിശ്വസിച്ചില്ല എന്നുള്ളത് ഒരു പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ അറിയിച്ചത് നിവൃത്തിയാകുകയാണ് അവിടെ. പ്രിയമുള്ളവരെ, ഇന്നും അത് സംഭവിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങനെയുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും രൂഢമൂലമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസം നിന്ന് വ്യതിചലിപ്പിക്കുന്നതും തെറ്റിക്കുന്നതുമായിട്ടുള്ള എല്ലാ ദുഷ്ടന്റെ പോരുകളെയും അവിടെ നിശാസിച്ചയറ്റണമേ. കർത്താവെ, അനേകർ വിശ്വാസത്തിലേക്ക് വരുവാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന് ഉള്ളതിനായിട്ട് സ്തോത്രം. ഇന്ന് വചനം കേട്ട നിന്റെ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം അനുഗ്രഹിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യും. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമ്മൾ കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.